ഇറാൻ വെടി നിർത്തി ഒരു ഇറാനും ഇറാഖും ഒറ്റ പത്രം വായിക്കാൻ കൊള്ളില്ല മുഴുവൻ വെടിയാ ഇന്ന് മുതൽ പത്രം വായിക്കാനും സമ്മതിക്കില്ല കിഴവൻ കുണ്ടാണ് പേപ്പർ ഞാൻ എന്തൊക്കെയാണോ വിശേഷങ്ങൾ ഇന്ന് പൂരമ മൂന്ന് പടമാ റിലീസ് രണ്ടെണ്ണം മൾട്ടി വിറ്റാമിൻ അതായത് നസീർ മധു ഒന്ന് ബെറ്റന്റെ സ്കോപ്പ് പിന്നെ ഒന്ന് ജെയിംസ് ബോണ്ട് കാണിക്കാതെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി ചാർജ് ചെയ്യേണ്ടി വന്നു അവിടെ തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും നസീറും ലക്ഷ്മിയൊക്കെ വന്നാണ് അതാ ലാത്തി ചാർജ് ഒന്ന് മിണ്ടായിരുന്നു അമ്പിളിക്കൂട്ട വർഗീയ സംഘടനത്തിൽ നാലാൾക്ക് പരിക്കേറ്റു ഏക്കും ഏക്കും യവന്മാർ തമ്മിലടിച്ച് ചാകും അല്ലെങ്കിൽ രാജ്യം ആണുങ്ങൾ ഭരിക്കണം ഈ നാട് ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത പാവങ്ങളുടെ രോമാഞ്ചങ്ങളായ സിനിമാ താരങ്ങൾക്കാണ് ഏറെ താമസിയാതെ ഈ സൂപ്പർ സ്റ്റാർ അമ്പിളിക്കുട്ടനും ഒരു മന്ത്രിയാകും സൂപ്പർ സ്റ്റാറോ നിനക്ക് ആരെന്ത് വേഷം തരാനാ കുറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ് പിൻവലിക്കണം ഞാൻ നിങ്ങളുടെ വെറും ഒരു വേലക്കാരനായി പോയെന്ന് വെച്ച് എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ പിൻവലിക്കുന്നോ ഇല്ലയോ ഇല്ല നിങ്ങൾ വെള്ളമടിക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ തള്ളയെ ഡൈവേഴ്സ് ചെയ്യണം കേട്ടാ ഡൈവേഴ്സ് ചെയ്യും അതെ ഈ തള്ള ജനിച്ച ശേഷം നിങ്ങൾക്ക് മേൽഗതി ഉണ്ടായിട്ടുണ്ടോ അവൻ പറഞ്ഞത് ശരിയാണല്ലോ വേണം സമയം പോയി ആ കഥയിൽ നടത്തേക്കണം കഴിച്ചത് മുഴുവൻ ദഹിച്ചു അത് ആരോഗ്യം വേണോ എന്ന് പറയുന്നത് ആരോഗ്യം ഇല്ലാത്ത എനിക്കല്ല വണ്ടിക്ക മാമൊക്കെ
വഴക്കാരംഭിച്ചു. ആ റീതയുടെ കാര്യം കഷ്ടമാ. അതൊക്കെ ഓരോരുത്തരുടെ വിധിയാ. ആ വിൻസെന്റ് ഒരു കണ്ണിക്കാരി ഇല്ലാത്തവനാ. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നേരെ നടത്തിയുടനെ കുടിച്ചു തുടങ്ങിയത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ ശരിയും തെറ്റു പഠിപ്പിക്കാൻ നിനക്കെന്താ? അർഹത സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതിന് കഴിയാതെ പോയതാണല്ലോ എന്റെ ദുഃഖം. ഓഹോ, നിനക്ക് ദുഃഖമുണ്ടല്ലേ. ഇതാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത്. ഭാര്യ കിളി പോലെ രണ്ട് മക്കൾ. ആഹാ, നിങ്ങൾ എന്നെ നോക്കിട്ട് കാര്യമില്ലേ? ഇതിനൊക്കെയാണ് അലയിൽ എഴുതണമെന്ന് പറയുന്നത്. ഇനിയിപ്പോ വയസ്സാം കാലത്ത് സഹിച്ചോ? മക്കളെ കളിക്കുന്നത് നിങ്ങൾ മറിഞ്ഞു വീഴുന്നു. ഞാൻ പോട്ടെ. ഞാൻ തന്നെ മോഹൻ. നിഴൽ പോലെ നിന്നിങ്ങനെ ചുറ്റി നടക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ. മോഹൻ ഇന്ന് ഒരു ആഗ്രഹിച്ചൊന്നും നേടാൻ പോയിട്ടില്ല. ഇപ്പൊ പോയിക്കോ. ഞാനും ഒരു ഭാര്യയാണ്. വിവാഹശേഷം ഒരിക്കൽ പോലും എന്നോടത്ത് ശയിച്ചിട്ടില്ലാത്ത ഭർത്താവിന്റെ ഭാര്യ. സ്നേഹത്തോടെ ഒരു വാക്കുപോലും ഭർത്താവിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഭാര്യ. സ്നേഹവും കിടപ്പും ഒക്കെ അതിനോട് നടത്തുകൊള്ളല്ലേ നീ. വിൻസെന്റ്, വിവാഹത്തിന് മുമ്പേ ഗർഭാലസിപ്പിച്ച നിന്നെ ഞാൻ സ്നേഹിക്കണം. നിന്റെ കൂടെ ഞാൻ കിടക്കണം. നീ നിന്റെ തന്റെയും കൂടെ എന്നെ വഞ്ചിക്കുകയായിരുന്നില്ലേ? ആരാരെയാണ് വഞ്ചിച്ചതെന്ന് നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കൂ. വിവാഹത്തിന് മുൻപ് ഞാൻ പിഴച്ചവളാണ്, ഗർഭാലസിപ്പിച്ചവളാണ്. അതിന്റെ വിലവാങ്ങിയല്ലേ മൂത്ത് നിറച്ച് മൂക്കിൽ പല്ലുവന്ന് നിന്നിരുന്ന് നിങ്ങളുടെ രണ്ട് സഹോദരിമാരെ കെട്ടിച്ചയച്ചത്? അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അവർ നിങ്ങളുടെ വീട്ടിൽ തെറ്റുകൂട്ടുമായിരുന്നു. ഇന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബം അന്തസ്സോടെ കഴിയുന്നത് ഞാൻ ഗർഭം അലസിപ്പിച്ചവളായതുകൊണ്ടാണ്. പണം കണ്ടപ്പോൾ അതിന് മീത് ആർത്തിയോടെ കമിഴ്ന്നു വീണ നിങ്ങൾ ഇന്ന് എന്റെ ചാരിത്രത്തിൽ പട്ടിയെപ്പോലെ കാണുന്നു. ഇന്ന് മികച്ചവട്ടെ. ഇന്ന് മുന്നേ
നിന്റെ കയ്യിൽ കിട്ടുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. എടി തങ്കമ്മേ, നീ ഇതുവരെ ആട്ടി കഴിഞ്ഞില്ലേ? ബാക്കി ജോലികൾ ഒതുക്കി വെച്ചിട്ട്. ഓ, നിനക്കിവിടെ ഭയങ്കര ജോലിയല്ലേ? ഞാൻ അന്നേ പറഞ്ഞ ചുട്ടിത്തലയിലോട് എനിക്കിവിടെ വേറെ കാര്യം വേണ്ടത്. നോക്കിയിരിക്കാൻ നീ ഇതങ്ങ് കഴിവാറടി. മൂന്ന് നേരം മൂക്കുമുട്ട തിന്ന് ചെനിച്ചിരിക്കാൻ കണ്ടില്ലേ രമ്മണിക്കുട്ട? ഒരു പന്ന കിളവി ചാവൂ എന്റെ കട്ടിൽ ഒഴിയല്ല അഴുക്ക കിളവി. എന്താ അമ്മച്ചി, നീ അവിടെ എന്ത് ചെയ്യാറില്ല? ഞാൻ ഈ പുറം പുറക്ക് ഈ ചപ്പു ചിപ്പ് പറക്കുക. ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, മര്യാദക്ക് ജോലി ചെയ്യാനാവെങ്കിൽ ഇവിടെ നിന്നാ മതി. അല്ല, എന്റെ ഒരു തലവിധി, മോനില്ലാഞ്ഞിട്ടാണോ മരുമോളില്ലാഞ്ഞിട്ടാണോ? കിളവി ചാവാതെ അവര് ഈ പടി ഒട്ടത്തില്ല. എന്ന് പറഞ്ഞിട്ടല്ലേ മരുമോൾ ഇവിടുന്ന് പോയത്. അവള് പോട്ടടാ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ റുവാണിക്ക് ഈ പടി കയറ്റില്ല. വല്യമ്മച്ച് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. പാവോ ആ ചേച്ചി, വീട്ടിൽ കിടന്ന് ജാവത്തേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അല്ലമ്മച്ചി, അമ്മച്ചി ജീവനോടിരിപ്പില്ലേ, അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് വരാത്തെ. രാവിലെ എന്താ അവിടെ കിടന്നൊരു ബഹളം? ഈ യന്ത്രം കാരണം എനിക്കിവിടെ ജീവിക്കണ്ട. വെറുതെ നീ എന്നെ കൈ മേടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അമ്മയും മോനും കൂടെ ഐറ്റം മുന്നണിയാണല്ലേ? രാവിലെ വെറും വൈറ്റി എന്നെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാണ് എന്ത് ചെയ്യൂടാ? വൈകിട്ട് സ്മാൾ അടിക്കുന്ന കാര്യം ഞാൻ അമ്മച്ചോട് പറയും. ദയവായി എന്നെ ശല്യം ചെയ്യരുത്, മറ്റൊരാളുടെ ഭാര്യയാണ്. അത് കള, കഴുത്തിൽ താലി അണിഞ്ഞ് പരപുരുഷന്മാരുമായി ശയിക്കുന്ന എത്രയോ ശീലാവതികൾ എനിക്കറിയാം. നിന്റെ കഴുത്തിലുള്ള ഇതിനൊക്കെ അതിൽ തൂങ്ങുന്ന പവന്റെ വില പോലുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരിയല്ല ഞാൻ, രണ്ട് കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ടിപ്പോ കുഴപ്പമൊന്നുമില്ല, വിശ്വസ്തയായ ഭാര്യ അമ്മയുമായി അതൊക്കെ വീട്ടിൽ. എനിക്ക് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അനാവശ്യം പറയരുത്. സിന്ധു, ഈ മോഹനെ നിനക്കറിഞ്ഞുകൂടാ, ആഗ്രഹിച്ചൊന്നും തന്നെ നടക്കാതിരുന്നു. കണ്ണുതി വഷളാക്കരുത്, മോശം നിനക്ക ഞാൻ പറഞ്ഞേക്കാം. മമ്മി വരും മോനെ. ഹായ് മമ്മി, ഇവിടെയുണ്ട്. നല്ല ആളാ, നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുറ്റം എന്റെ കണക്കായോ? നീ എന്താ കാത്തു കയറുന്നത്? എവിടെ കന്വേഷണം അറിയാവോ? ചോദിച്ചു കേട്ടില്ലേ എന്താ കാത്തു കാഞ്ഞത്? അവിടെ നിൽക്കാൻ സമ്മതിച്ചു കഴിഞ്ഞിട്ട്. ആര്? ഒരു ചെമ്മാടി. അവന് ഞാൻ അച്ഛയാവണമെന്ന. ആരാണവൻ? നീ എന്നെ അറിയോ? അറിയാം. നീ സുന്ദ, നമ്മുടെ പുതിയ ലെക്ചറർ കൊള്ളാല്ലേ? ആ, നീ ലെക്ചറർ നോക്കി പഠിക്കുന്നു. അശോനെ, കുമാരി മെനുവിനിന്റെ പോക്കുണ്ടോ? ഓ, അവളുടെ നോട്ടം കണ്ട നമ്മളെ കൊണ്ട് കടിച്ചു പറിച്ച് എടുത്തു പോലെയാ. നിനക്കൊന്നും അമ്മയും തോന്നുന്നമാരും ഇല്ലേടാ. അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരോടൊന്നും ഇത്തരത്തിൽ പെരുമാറിക്കൂടാ. സാമൂഹ്യ വിരുദ്ധമല്ലേ? അതുകൊണ്ടാണ് വല്ലവന്റെയും പെങ്ങന്മാരുടെ പുറകെ എത്തുന്നത്. അന്ന് മുതൽ അയാൾ എന്നെ നിരന്തരം ശല്യം ചെയ്യാണ്. അത്രയ്ക്കായോ അവന്റെ തമാരത്തരം? നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ ഒരു വഴത്തിന് വിടരുതെന്ന് കരുതി അങ്ങനെ പിന്തുറപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു. ഇതുവരെ സാരമില്ല, നാളെ ഞാനും നിന്റെ കൂടെ വരാം. എന്തായി, തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? അവനെ കാര്യാക്കണ്ട, കണ്ടിട്ട് മാന്യനും വിദ്യാഭ്യാസം ഉള്ളവനാണെന്ന് തോന്നുന്നു. നിന്നെ രക്ഷിക്കാനും കോടതി സാക്ഷി പറയാനൊന്നും അവനെ കിട്ടില്ല. ഞാൻ അവസാനമായി യാചിക്കുന്നു, ശല്യം ചെയ്യരുത്. ഓ, അപ്പൊ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. കുറയ്ക്കാതെ കാര്യം പറയടോ.
എന്താ തനിക്ക് വേണം? എന്റെ കാര്യം കഴിയട്ടെ. എടാ പട്ടി, അവനൊക്കെ ദുഷ്ടന്മാരാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവര്. ഇത്ര സന്ദർഭത്തിൽ മറ്റുള്ളവരെ എന്തിനും മടിക്കാത്തവരാവും. നീ നോക്കൂ അവനെ. ഞാൻ അത് കഴിഞ്ഞില്ലേ, എന്തൊരു ദേഷ്യമാണ് ഇത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞത് മറന്നുപോയി. എന്താ? നാളെ നമ്മുടെ വിവാഹ വാർഷികമാ, ആഘോഷിക്കണം. 80 വർഷമായില്ലേ, ആഘോഷിച്ചൊക്കെ മതി. ആര് പറഞ്ഞു മതിയെന്ന്? ക്ഷേമമാക്കണം. രാവിലെ അമ്പലത്തിൽ പോണം, മക്കൾക്ക് തുണി വാങ്ങണം, അതിനൊക്കെ തുള്ളേരെല്ലാം വിളിച്ച് നല്ലൊരു പാട്ട് നടത്തണം. അതൊക്കെ നാളത്തെ കാര്യല്ലേ, ഇപ്പൊ നടക്കാൻ നോക്ക. അണയ്ക്കാൻ തീർച്ചയാണ്. നമുക്കെന്നും ആഘോഷമല്ലേ? ഈ ഒരു ആഘോഷമേ ഉള്ളൂ. ശരി, എന്നാ നാളെ ഒരു മഹോത്സവം തന്നെ സംഘടിപ്പിച്ചു തരാം. എന്താ പക്ഷെ ഇന്ന് മതം പൂശുന്ന കാട്ടിൽ തളിരുകൾ ചാമരം വീശുന്ന മേട്ടിൽ ചിറകു തുന്നുന്നു മാനസം. മദം പൂശുന്ന കാട്ടിൽ തളിരുകൾ ചാമരം വീശുന്ന മേട്ടിൽ ചിറകു തുന്നുന്നു മാനസം. Thank you.
നാമം താലം പേരും ഹൃദയം ും സമയം കനവും നിലവും അരുളും സുഹൃതം സൗമ്യമി ജീവിതം ഓ മദം കൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം വീശുന്ന മേറ്റിൽ തിരകുന്നോ മാനസം ഓ മദം കൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം വിശുന്ന മേട്ടിൽ ചിറകു തുന്നുന്നു മാനസം ഒന്ന് ഉറങ്ങാൻ കൂടെ സമ്മതിക്കില്ല. ചുമ്മയാളാ, ഇനി നിർമ്മാല്യം കഴിയാൻ വരാന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കുറിച്ച് കിടന്ന് ഉറങ്ങാം. നീ പോയില്ലേ, അത് മതി. വിവാഹ വാർഷികമാണെന്ന് രണ്ടുപേരും പോകേണ്ടതല്ലേ? ഇടിയും വണ്ടി വിവാഹം മാത്രമേ അമ്പലത്തിൽ വെച്ച് നടത്തൂ. അതിന്റെ ആഘോഷം അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് അശ്രീകരമാണ്. അതൊക്കെ ഇവിടെ വെച്ച് ഈ ഒരു ചിന്തയുള്ളൂ. പിന്നെ നമുക്ക് ഈ ദിവസം നല്ലപോലെ ആഘോഷിക്കണം. ആഘോഷിക്കാം, അതിനെന്താ? ദൈവം സഹായിച്ച എനിക്ക് നിനക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ കഴിഞ്ഞ 9 വർഷത്തെ കൂട്ടായ അധ്വാനത്തിന്റെയും ആഘോഷത്തിന്റെയും ഫലമാണ്. ഈ മനുഷ്യനെ എനിക്ക് തന്നെ തന്നല്ലോ ദൈവമേ. മോനെ, ബിജുമോനെ, മോളെ, എഴുന്നേക്കും ഇനി മോളെ. ഈ പാത്രങ്ങളെല്ലാം കഴുകി ഇനി വെച്ചിരുന്നാ മതി. തുണി കഴുകണ ചേച്ചി, നാളെ മതി. നല്ല കുട്ടികളങ്ങനെ.
പിന്നെ ശങ്കരേട്ടനെയും റീപ്പിയും വിളിക്കണം. ആ വിൻസെന്റിന്റെ വീട്ടിലേക്ക് ഞാനില്ല, റീപ്പിയെ വിളിച്ചോളാം. ശരി. വേഗം കേറും മോളെ. ടുത്തൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. ഞാൻ ശങ്കരട്ടനെ വിട്ടിരിക്കാം. ഓ മക്കളെ, ഒരു കാര്യം പറയാനാണ് വന്നത്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ക്ഷമിക്കുന്നു. എല്ലാം ഞാൻ കേട്ടു. ഒരു ഭാഗ്യവതിയാണ്, എന്നെ ഇതുപോലെ കാണാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം മംഗളമായി നടക്കും മക്കളെ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിവാഹ വാർഷികം പൊടി പൊടിക്കണം. ചെറിയ തോതിൽ പോരാ, വലിയ തോതിൽ തന്നെ നടത്തണം. എന്റെ വിവാഹ ദിനങ്ങൾ ഒത്തിരി കഴിഞ്ഞതാണ്, പക്ഷെ പൂർണ്ണത നേടിയില്ല. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. ഇന്ന് ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ കുട്ടികൾ എന്റെയും കുട്ടികളാണ്. ഇവരെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാനാവില്ല. സ്കൂള് വിട്ടാ പിന്നെ അവരിവിടെ ആണല്ലോ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറ്റില്ല. കാര്യമായിട്ട് എന്തെങ്കിലും ഒരുക്കിക്കോണം. തിന്ന് തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തുവാണോ ഇവിടെ എപ്പോഴും ഒരു തീറ്റ കാര്യം. നിനക്കൊന്നും തിന്നാനാത്ത പോലെ കേട്ടോടി തന്നെ. ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഞങ്ങൾ തിന്നണില്ല, എല്ലാം വേലക്കാരി കൊണ്ടുപോവാ. അമ്മേ, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അതായത് ഇവളെന്റെ കഴുത്തിൽ കെട്ടി ഞാന്നിട്ട് ഇന്ന് 9 വർഷം തികയാണ്. അമ്മ വരണം. അപ്പൊന്ന് പായസം പപ്പടം ശർക്കരപ്പേരി ഒക്കെ കാണും. എനിക്ക് മധുരന്ന് വെച്ച ജീവന. എന്റെ ചുറ്റിത്തലേനും അങ്ങനെ തന്നെയാ. അല്ലേ മോനെ, നമുക്ക് ഇറങ്ങട്ടെ. വരും മോനെ. പിന്നെ എനിക്ക് ഈ പാൽപ്പായസവും പുല്ലൊന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കിളവിന് മുമ്പിൽ സമ്മതിച്ചോന്നുള്ളു. എനിക്ക് നീ ഒരു സ്മോള് മേടിച്ച് അവിടെ വെച്ചേക്കണം. പിന്നെ അമ്പിളിക്കുട്ടിന് അറിയും കേട്ടോ, അറിഞ്ഞൊരു തുള്ളി എനിക്ക് കിട്ടില്ല. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഏറ്റു നിങ്ങളെ കൊണ്ടുപോകാൻ വൈകിട്ട് അമ്പിളിക്കുട്ടം വരും. അല്ല, മോന് പുത്ര ഉടുപ്പ് നിക്കണം വാങ്ങാൻ. കേട്ടോ ബാങ്കറമ്മേ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ലീവ് എടുക്കുക. മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് കൂടണം. നീ ലീവ് എടുത്തു, വിവാഹ വാർഷികം പൊടി പൊടിക്കണം. അത് അതും എടുക്കും. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് കുടിക്കാനല്ലല്ലോ. ആലോചിക്കുന്നത് എന്നാലും ആരെങ്കിലും കണ്ടാൽ വാങ്ങിച്ചേ. എത്രയാ? 30 രൂപ. തെറ്റിദ്ധരിക്കരുത്, ഇതെനിക്ക് കുടിക്കാനല്ല കേട്ടോ. ആര് കുടിക്കാൻ? ഞങ്ങൾക്ക് എന്താ സാറേ? അതെ, കിശീലൊന്നും ഇല്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്നതാ? വേഗം മാറ്റോ.
ഈ പെണ്ണുങ്ങളെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ മുടിഞ്ഞത് തന്നെ. രണ്ടു മാസം ശമ്പളം തീർന്നു. ഓ, സാറിന്റെ സംസാരം കേട്ടാ തോന്നും ചുമ്മാതെ കളഞ്ഞതാണെന്ന്. ആവശ്യത്തിന് തുണി വാങ്ങിച്ചല്ലേ? ഉടുത്തൊഴിഞ്ഞ് നടന്നു. കിട്ടുന്ന ശമ്പളം അതാത് മാസം തന്നെ തിന്നു കുടിക്കണം, എന്നാലേ സമാനം ഉണ്ടാവും. ഐ എസ് കാരൻ പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു, പിന്നെ നമ്മൾ എങ്ങനെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും? ഓ, വലിയ സ്റ്റാറ്റസ്! ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നാട്ടുകാർക്കറിയാം. ദരിദ്രവാസം, എന്നിട്ടും കളക്ടറുടെ ഗമയിലാ നടപ്പ്. നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വെള്ള കോളറിന്റെ കുഴപ്പ നാണോ മാനില്ലാത്ത വർഗം. നീ ഒന്നിങ്ങോട്ട് വന്നേ. ഈ വാതില് തുറന്നു കിടക്കുന്നല്ലോ. നീ രാവിലെ തിരക്കിൽ അടയ്ക്കാൻ മറന്നു കാണും. അടച്ചോന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ അടച്ചിട്ടുണ്ടാവില്ല. ഞാൻ അടച്ചെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എന്നാ പല കള്ളനും കയറി കാണും. സാധനം വല്ല പോരിട നോക്കാം. ഇവിടെ ഒന്നും പോയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, അടുക്കള പോയി നോക്ക്. കള്ളു കുടിച്ചത് മോട്ടിക്കാൻ കയറുതായിരിക്കും. സ്വബോധം കാണില്ല, നമുക്ക് മറ്റാരെങ്കിലും വിളിക്കാം. അങ്ങനെ പറ്റില്ല, ഞാനിവിടാണല്ലേ. നിങ്ങളിടയ്ക്ക് മൂക്കറ്റം കുടിച്ചതാണ്, അതാ തല പൊങ്ങാത്തത്. തന്നെ പറഞ്ഞ എഴുതാക്കാൻ കാണുന്ന ഒരാളുണ്ടല്ലോ, ഈശ്വരൻ നമ്മളെ രക്ഷിക്കും. മോഹൻ അങ്ങനത്തെ പേരുപ്പില്ല, ജീവന്റെ ആണെന്ന് തോന്നുന്നു. അഡ്രസ് കണ്ടിട്ട് ഇവിടെ അടുത്ത് എവിടെയാണല്ലോ. ഞാൻ പോയി നോക്കിട്ട് വരാം, അതുവരെ ആരും കാണരുത്. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വിടിക്കും? എന്നാൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് Thank you.
കടച്ച് കുറ്റിയിട്ടത് നീയാ. എന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നിന്റെ ഭർത്താവ് പുറത്തു പോയത്. ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല. ഇതെല്ലാം എന്റെ ഒരു പ്ലാൻ ആയിരുന്നു. നാണം കെട്ട ജന്തുക്കള്. ഭവാനിമ്മ കാര്യം പറ. വിവാഹ വാർഷികം പോലും നമ്മൾ ആരെ ആണുങ്ങളുടെ കൂടെ പൊറുക്കാത്ത പോലെ ജനലും വാതിലും തുറന്നു വെച്ച് ആമ്പർന്നോനും പെമ്പർന്നോളും വെറും തറയല്ലേ. എന്താണ് ഇവിടെ രണ്ട് പെറ്റോളല്ലേ. മോഹന്റെ വീട് ഇതല്ലേ? അല്ല, ഇതല്ല. ആണെന്ന് പറഞ്ഞു? അല്ലെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് നിങ്ങൾക്ക് അവൻ പണം തരാനുണ്ടായിരിക്കും. അത് തരാൻ ഞാൻ തയ്യാറല്ല. അവൻ എന്റെ മോനല്ല. അവന്റെ പുലവിളി ഞാൻ എന്നും നടത്തി കഴിഞ്ഞു. അവൻ എനിക്ക് ആരുമല്ല. നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, പോകാം. അവൻ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്ത് ഞാൻ നശിച്ചു. കടം വാങ്ങിയും കള്ളുകുടിച്ചും പിടിച്ചു പറിച്ചും നടക്കുന്ന ആ തെമ്മാടി എനിക്ക് ആരുമല്ല. അവന്റെ കാര്യം പറഞ്ഞപ്പോ വരുന്നവരെ എനിക്കിഷ്ടമല്ല. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മോനെ, എത്ര പിഴിച്ചവനാണെങ്കിലും അവനെ പറ്റ പാപിയമ്മനെ ഞാൻ മോനോടവും വല്ലതും വാങ്ങിച്ചു കാണും. അല്ലാതെ മോൻ ഇവിടെ വരില്ലെന്ന് എനിക്കറിയാം. ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങേർക്ക് പണം പണന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാ മോനെ, ഇത് വെച്ചു. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മോൻ ഏതെങ്കിലും സമയത്ത് ഇതുവഴി വരുമ്പം ഇവിടെ കയറുക. വേണ്ടമ്മേ, അമ്മയുടെ മോൻ എനിക്കൊന്നും തരാനില്ല. അത് മോൻ വെറുതെ പറയുന്നതാ. ആ മനുഷ്യനെ കാണണ്ട, എന്നോട് ചോദിച്ചാ മതി. വേണ്ടമ്മേ, സത്യമാണ് പറയുന്നത്, എനിക്കൊന്നും തരാനില്ല. എനിക്ക് വേണ്ട. മോനവനെ കാണാറുണ്ടോ? ഇതവന്റെ കൈ കൊടുക്ക. അമ്മ തന്നതാണെന്ന് പറയ. ഇതവൻ ഒരു ദിവസത്തെ ചെലവിന് പോലും തികയില്ല. ഇവിടം വരെ വരാൻ പ്രത്യേകം പറയണം കേട്ടോ. എന്താ തള്ളേ പുറപുറാന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? വല്ല കീറുക്കുണ്ടോ? നീ പോട. എന്നാലും അവിടെ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ പരദൂഷണം പറയാനില്ലാതെ അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? ഉണ്ടടാ. പക്ഷെ ഒരു കാര്യം, നീ ഞാൻ വീട്ടിൽ കാലെടുത്ത് കുത്തരുത്. ആ എന്നാലും എടി എന്തരവളേ. ഇനിയിപ്പോ
എന്ത് ചെയ്യാൻ? നേരെ വിട്ടത് എവിടെ ഇങ്ങനെ കൊണ്ടുക്കളയാ? അവരത് കണ്ടാൽ പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ എടുത്തിട്ടുണ്ടല്ലോ എന്റെ ഒടുക്കത്തെ വാർഷികത്തിന്. നിങ്ങൾ ഇന്ന് കുറ്റം പേയും പറയാതെ ഇവ രണ്ടെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ നോക്ക്. എന്നെ കണ്ടതുകൊണ്ടായിരിക്കും ജാസ്മിൻ വെട്ടെന്ന് അകത്തോട്ട് തള്ളി കയറ്റണത്. അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്നും തരണ്ട കുഞ്ഞെ, ഇങ്ങോട്ട് വെച്ചായിരിക്കേ. ഞാനൊന്ന് നോക്കട്ടെ. ഇത് ചക്കയാ വീട്ടിൽ നിന്ന്. ചക്കയോ? ഇപ്പൊ ചക്കയുടെ കാലമല്ലല്ലോ. എന്തായാലും എനിക്കിതിന്റെ രണ്ട് ചോള തിന്നണം. പഴുത്ത ചക്ക എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. ഇത് പച്ചയാ, പഴുത്ത ചമ്മയ്ക്ക് തരാം. അല്ലെങ്കിൽ നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് ഒളിച്ചുകളിയൊക്കെ ഉണ്ട്. എന്റെ മോനെ, നീ ഇവിടെ. ഞാൻ ഓ തല തുറക്കാനായിട്ടാ വരുന്നടാ. ഞാൻ പിന്നെ വരാട്ടോ മോനെ. ഇന്ന് ബിജിമോനും മിനിമോക്കും കോളാ. പായസം കുടിക്കാം, അലുവ തിന്നാം. എന്താണ് വിശേഷം? അയ്യോ അറിയത്തില്ലേ, ഇന്ന് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണമാ.
കല്യാണം കഴിച്ച ദിവസമാണ്. എന്തിനാ മാമ കല്യാണം കഴിക്കുന്നത്? കുഴഞ്ഞ പലരും പലതും കഴിക്കില്ലേ, അതുപോലെ കല്യാണവും കഴിക്കുന്നത്, വെറുതെ ഒരു രസത്തിന്. അതാ അച്ഛൻ നമ്മളെന്ന് വിളിക്കാൻ വരാഞ്ഞത്. അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് സിനിമയ്ക്ക് പോയിരിക്കും. നിങ്ങൾ വിഷമിക്കാതെ, എന്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്ന നിങ്ങളെ. എനിക്ക് ആരെങ്കിലും പെണ്ണ് തന്നിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ? എനിക്ക് തങ്കമ്മ തന്നെ കാരണം. തങ്കമ്മ എന്താ മോനെ? എന്താ മോളെ? എന്താ മോളെ? എന്ത് പറ്റി? അച്ഛന്റെ അമ്മയുടെയും കല്യാണം ഇന്നാണോ? ആണോ അച്ഛ? കല്യാണം നേരത്തെ കഴിഞ്ഞു മോനെ. ഞങ്ങൾ ഇല്ലാതെ കല്യാണം നടത്തിയല്ലേ, നിങ്ങൾ സിനിമയ്ക്കും പോയി അല്ലേ? ഞങ്ങൾ എങ്ങും പോയില്ല, ഇവിടെ ഒന്നും നടന്നതുമില്ല. ആ എന്നാ എന്നെ സിനിമയ്ക്ക് പോണോ? അമ്പിളിക്കുട്ടൻ മാമനെയും വിളിക്കണം. പിള്ളേരിവിടെ ഉണ്ടായിരുന്ന കുഴപ്പ, അവരെ നമുക്ക് സിനിമയ്ക്ക് അയക്കാം. മക്കളെ, നിങ്ങൾ ഇന്ന് സിനിമയ്ക്ക് അയക്കാം കേട്ടോ. ഏ, അപ്പൊ നിങ്ങളോ? ഞങ്ങളില്ല, സിനിമ കഴിഞ്ഞു വരുമ്പോ പായസം മുട്ടായി ഒക്കെ തരാം. മിനിമോളെ, നമുക്ക് മാമിന്റെ വീട്ടിൽ പോയി പന്ത് കളിക്കാം. ആ പന്ത് എവിടെയാ? ഞാനെടുത്തരാം. അച്ഛന്റെ കൈ, അച്ഛന്റെ മഷിക്കുട്ടി താഴെ വീണ് ഉടഞ്ഞു, അത് തുടച്ചിട്ട ചാക്ക. മോനെ, മാമന്റെ വീട്ടിൽ പന്ത് കളിച്ചു, അച്ഛൻ കൈ കഴിഞ്ഞ. എന്താ പറയുന്നത്? എന്തിനാ മോനെ പറയുന്നത്? മാമ, അമ്മ ബിജുമോനെ അടിച്ചു. എന്തിനു? പണ്ട് ചോദിച്ചേന്ന്. ഈ പൊട്ടിപ്പണ്ണിന് ഒന്നും അറിഞ്ഞൂടെ മാമ. ഞങ്ങളുടെ വീട്ടില് കട്ടിലിന്റെ അടിയിൽ വലിയൊരു ചാക്ക് കേട്ട്, അതിന്റെ ഉള്ളിൽ മുഴുവൻ ചോരയാ. അച്ഛൻ പറയാ ചാക്കിന് മഷിയാണെന്ന്. അത് തൊട്ടപ്പോഴാ അടിച്ചത്. എന്നാലവള് മഹാ കള്ളിയ. ഞാനും കണ്ടു ഒരു ചാക്ക് കെട്ട്. എന്നെ കണ്ടതും ചാക്ക് കെട്ട് അകത്തോട്ട് തള്ളി കയറ്റുന്നു. ഈ തള്ളക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനുള്ളത് ഒരു ജോലിയില്ലേ? കുടുംബം കുട്ടികളായിട്ട് കഴിയുന്നവർ അങ്ങനെയാ. പാവക്കളെ, നമുക്ക് കളിക്കാം. എല്ലാത്തിനും എന്നെ കുറ്റം പറഞ്ഞു. ഞാൻ അറിഞ്ഞ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നീങ്ങൾ ഒച്ചെടുക്കാതെ, ക്ഷണിച്ചാറില്ല വന്നു കയറിയാൽ ഒന്ന് മറക്കാൻ സൗകര്യം കിട്ടണ്ടേ? എനിക്ക് നല്ല സുഖമില്ലെന്നും അതുകൊണ്ട് ഇവിടെ ഒന്നും ആഘോഷിക്കുന്നില്ലെന്നും എല്ലാവരോടും പറയാം. അത് പറഞ്ഞാൽ വിളിച്ചവരും വരും, അല്ലാത്തവരും വരും, സുഖമറിയാം. ഞാനും നോക്കട്ടെ. ഹലോ. ഹലോ, ഞാൻ വന്നത്. സോറി മിസ്റ്റർ വേണു, ഐ കാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ യുവർ ഫങ്ഷൻ. മിസ്റ്റർ വേണു വിവേകിനെന്ന്? എന്തെരിയുന്നൊരു മനസ്സും. ഇതുവാണെന്റെ ലോകം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള മാനസികാവസ്ഥയല്ല എന്റേത്. നിങ്ങളോട് ഞാൻ തുറന്നു പറയാം, സ്വന്തം ഭാര്യയെ അന്യനുഭവിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ ഗതികേട്. ഞാൻ ആ ഗതികേടിലാണ്. ഭാര്യയുടെ മുന്നിൽ ഞാൻ നിഷ്ക്രിയനാണ്. പക്ഷേ അവനെ ഞാൻ വെറുതെ വിട്ടില്ല. അവനെ ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. ഞാനും ഒരു ഭർത്താവ്. സോറി വേണു, സോറി, ഞാൻ വരില്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല, വരട്ടെ. ഓക്കെ. വേണു പരിഭവിക്കരുത്, ഇന്ന് എനിക്ക് വരാനാവില്ല, അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഈ നിലയിൽ
അങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറയൂ. അതാണ് അതാണ് വേണുവിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വരട്ടെ അമ്പലി കുട്ടാ, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ കുട്ടികളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും. നമ്മുടെ മമ്മൂട്ടിക്ക് ഉണ്ടല്ലോ പ്രധാനമന്ത്രിയാകും, എന്തൊരു ഊക്ക ഓരോ ഇടിക്ക്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഭയങ്കര വഴക്ക്. എവിടെയാടാ എവിടെയാടാ? വിൻസെന്റ് സാറിന്റെ വീട്ടിലെ. കെട്ടിയനും കുട്ടിയും തമ്മിലാണോ? ആ പെണ്ണൊരു പാവമ ആ മൊരടന്റെ കൂടെ. ആ പെണ്ണ് എങ്ങനെ ജീവിക്കണെ? ആ ഇനിയിപ്പ രാത്രിയിൽ എന്തു പോയി അന്വേഷിക്കാന്. നാരായണ നാരായണ നാരായണ. സമാസമം ഒഴിക്കണം. മനസ്സില്ല. കാശ് നിങ്ങളുടെ ആണെങ്കിൽ മേടിച്ചോണ്ടിരുന്ന ഞാനാ. അതുകൊണ്ട് കിളഞ്ഞോട് പറയും. നിന്റെ അച്ഛനുണ്ടല്ലോ കൃഷ്ണൻ, അവൻ ഇവിടെ ജോലിക്കുണ്ടായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്വഭാവം. അല്ല മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കില്ലല്ലോ. വേറെ വെള്ളം അടിച്ചുകൊണ്ടിന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ തന്ത യോഗ്യനായിരുന്നേ. രണ്ടായിരുന്നു അച്ഛിമാർ, അതിലൊരെണ്ണം ഡ്യൂപ്ലിക്കേറ്റാ. എന്റെ മാനം നീ കളയും. എനിക്കുണ്ട് മാനം. ഇതും കൂടെ പഠിപ്പിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങിക്കോണം. ബഹളം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കിളവിയോട് പറയും. എന്നാ മുഴുവനും കൂടെ നീ ഞങ്ങളും കുടിച്ചോ. മിണ്ട മിണ്ട പോയി പറയണല്ലേ. ഇല്ല ഞാൻ പറ എവിടെയെങ്കിലും കൊണ്ടു കളയാം, നീ ഒന്ന് പിടിക്കും. Thank you.
നീ അകത്തെ കഥടക്ക്. കുടിച്ച വയറ്റി കിടങ്ങണം, ഛർദിച്ച് കളയരുത്, കുടിച്ച കാശ് പോക. ആരെയാള്? ഇവൻ വെള്ളവാ, എന്റെ ജാതിയാ. എന്നെ പോലെ സൂപ്പർ സ്റ്റാർ അല്ല, സൂപ്പർ കുടുങ്ങി, സൂപ്പർ കുടിയല്ല. അത് ഞാൻ വീട്ടിൽ പോവാ. വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. നിന്റെ ഇനി 17-ാമത്തെ അടവെടുത്താലേ പറ്റൂ. വെള്ളമിറങ്ങാൻ ഒറ്റ പ്രയോഗമേ ഉള്ളൂ, വെള്ളപ്രയോഗം. എനിക്ക് ഒരു മന്ത വെള്ളം വേണം, ഞാൻ എടുത്തോളാം വെള്ളം. ഇത് ചക്കയാ? ചക്ക വരിക ചക്ക. പഴുത വലിയ എങ്ങനെയുണ്ട്? വീട്ടിൽ പോ, അടിച്ചതിന്റെ വലുതെടുക്കും. അയ്യോ, നമ്മൾ ഒരുമിച്ച് കുടിക്കുന്നവരല്ലയോ? അതുകൊണ്ടല്ലേ ചേട്ടനെ ഈ നിലയിൽ ഇവിടെ ഇട്ടിട്ട് പോയ മനസ്സ് വരാത്തത്. പപ്പുവാണ്ടാ തൊഴിൽ സാറേ, തൊഴിൽ. അയ്യോ നല്ലവനെ സാറു. അവന്മാരുന്ന് പോട്ടെ, പിന്നെന്തെങ്കിലും ചെയ്യാം. ക്ഷമിക്കണം, വെളിച്ചുള്ളതുകൊണ്ട് തട്ടിയതാ. ഞാൻ വീട്ടിൽ നിൽക്കുക. ഒരു കുടിയൻ ഇതിൽ ബഹളം വെച്ച് വന്നിരുന്നു, കണ്ടോന്നറിയാന്? ഇല്ല സാർ, കണ്ടില്ല. ഞാൻ അവനെടുത്തോളാം. സഹായിക്കാനാണ് ഞാൻ വിളിച്ചോണ്ട് പോയത്. അവൻ എന്നെ ഇരുട്ടത്ത് വിട്ടിട്ട് പെരുമാറിയാണ് ചേട്ടാ. അവന്റെ ശവം കാണാതെ ഞാൻ ഇവിടുന്ന് പോ. ഞാൻ പോകാം, പക്ഷേ ഞാൻ അവന്റെ ശവം കണ്ടിട്ട് ഷാപ്പ് വരുമല്ലോടാ പരവ ദ്രോഹി, പിന്നെ കണ്ടോളാം. ഇനി ഇത് എവിടെയും കൊണ്ടുപോകാൻ പറ്റൂല. വേറെന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ആ മമ്മൂട്ടി എടുക്ക്, വീടിന് പുറകിലെങ്ങനെ കുടിച്ചിടാം. രാത്രിയിലെ കുഴിയെടുപ്പ് എന്തിനാണെന്ന് അറിയാവുന്ന കാര്യം, ഇതിനകത്ത് ഒരാളെ അടക്കാവല്ലോ. ഒന്നും പറയണ്ട ചേട്ടാ, മൂട്ടമരുന്ന് വാങ്ങി വെച്ചിരുന്നത്
കുട്ടിയുടെ ചോറിൽ കമന്നുപോയി. അത് മൂടാനാ. അതിന് ഇത്ര വലിയ കുഴി വേണോ? അങ്ങോട്ട് കളഞ്ഞാ പോരെ. വല്ല നായോ കോഴിയെ തിന്ന് ചാവണ്ടാന്ന് കരുതി. കറക്റ്റ്. വേണോ ഇവിടെ മാറ്? മമ്മട്ടി കൊണ്ട്. ആ മമ്മട്ടി കൊണ്ടുതാ. മോളെ ഇവിടെ തട്ടിക്കോ. തട്ട. നായും കോഴിയല്ല, നരി വന്നാ പോലും ഇതിനകത്തുനിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ ഉപകാരം. നേരെ ഒരുപാടായി. ചേട്ടൻ പോവല്ലേ? അതെ. മറ്റേ സ്മോൾ മേടിച്ച് വെച്ചിട്ടില്ലേ? ഇല്ല. ആ വാങ്ങിച്ചു ചേട്ടനോട് നിൽക്കുക, ഞാൻ എടുത്തുവിടാം. ഏയ്, ഞാൻ അടുത്തേക്ക് വരാം. സിന്ധു മോൾക്ക് നല്ലോണം അറിയാം ഞാൻ സ്വല്പം കഴിക്കുന്നുള്ള കാര്യം. വാ, അവൾ എന്റെ മോളാ. ആടോ എന്റെ വേണു. ആ കിളവിയുടെ കണ്ണ് വെട്ടിച്ച് വരാൻ പെട്ടൊരു പാട്. താനിവിടെ വെയിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല അറിയാം. 85 വയസ്സായി, ഇനിയിപ്പോ അതിനെ കൊല്ലാൻ പറ്റുമോ? എന്റെ അന്തർരഹസ്യം മോൾക്ക് മനസ്സിലായോ? എന്റെ സിന്ധു മോളുടെ ദീർഘ ദാമ്പത്യത്തിന്. കേട്ടോ വേടു, 54 ഞാൻ തെമ്മല ഫോറസ്റ്റ് ഓഫീസറായിരിക്കുന്ന കാലം. അന്നൊരു പ്ലാവിനെ വെടിവെച്ചാൽ എനിക്ക് 2 ദിവസത്തേക്കേ തികയൂ. അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ബോഡി. 4 ആളെ ഞാൻ മലത്തും. ആ അത് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നു. കൊല്ലത്ത് വെച്ച് ഞാനൊരു ഗുസ്തി മത്സരം നടത്തി. ആരൊക്കെയായിരുന്നു ഫയൽമാന്മാരെന്നറിയാമോ? മണക്കാടനും ഇലക്ട്രിക് മൊയ്തീം കുഞ്ഞും. മണക്കാടന്റെ കയ്യിൽ മൊയ്തീം പെട്ടാ പിന്നെ ശവമാ. ഇത് ലാർജ് ആണല്ലോ, വളരെ സ്റ്റിഫാണ്. വെള്ളം ഒഴിച്ചില്ല അല്ലേ? വെള്ളം ഒഴിച്ചതാ ചേട്ടൻ. കഴിച്ചാട്ടെ. വെള്ളം ഒഴിച്ചതാണല്ലോ, കുടിക്കാമല്ലോ. എന്നെ പിടിക്കൊന്നും വേണ്ട. ഉള്ളതാണ്ടി ഞാനെ കുടിച്ച എന്നെ പ്രാണ്ടി കുടിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകും. ഞാൻ മോളെ, നിനക്ക് ദീർഘ സുമംഗലി പോവാ. സുമംഗലി പോവാ, സുമംഗലി പോവാ, സുമംഗലി ഓരോ നാശങ്ങൾ വന്ന് കേറും. എന്ത് ചെയ്യും? ഇന്നിനി ഒന്നും ചെയ്യാൻ പറ്റൂല. നാളെ ആവട്ടെ. അപ്പോ അതുവരെയൊക്കെ ആ കുളൂരിലെങ്ങാൻ വെച്ച് പൂട്ട. ഓ സാരമില്ല, തെറ്റ് ചെയ്ത് ഞാനാണ്. എല്ലാം മറക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ലാതായി. ടേക്ക് ഇറ്റ് ഈസി, നമുക്ക് പുതിയൊരു ജീവൻ തുടങ്ങാം.
നസീമ എന്ത് പറ്റിയോളെ ഇക്കാര്യം പറ എന്താണെന്ന് പറയേ. ഒരു ദിവസം ഞാൻ ബഷീറിന്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് നിക്കാഹ് നടത്തുന്ന കാര്യത്തില് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേല് നമ്മൾ പറഞ്ഞ പണം വേണം. ഞാൻ പണം ഉണ്ടാക്കി തരാം, പക്ഷേ അതിനിച്ചിരി താമസം വരുമെന്ന് മാത്രം. പിന്നെ മതി നിക്കാഹ്, പെണ്ണിന് പേരിട്ട വയസ്സൊന്നും ആയില്ലല്ലോ. അത് പിന്നേക്ക് വെക്കാൻ പറ്റാത്ത നിലയിലാണ്. അവൻ ചതിച്ചു എന്ന് വെച്ച് നമ്മൾ അവളെ കൊല്ലണ. നീ ഒരു കാര്യം ചെയ്യും, വിഷം വാങ്ങി ഇത് കാണാണ്ട് മയ്യ തടുക്കട്ടെ. ഞാൻ അവളെ കുറെ ലാളിച്ച് ഉമ്മാക്ക് ഒരു വയ്യേ തോന്നലുണ്ട്. ഉമ്മക്ക് കുഞ്ഞു വേണ്ട, ഇത്രയും കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിക്കെ. ഹലോ കാക്ക, എന്താ പെങ്ങടെ പ്രശ്നമൊക്കെ പരിഹരിച്ചോ? വയറ്റാറ്റ് നാണിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് പ്രസവം എടുക്കാൻ, പെണ്ണിനെയും കൂട്ടി നാണിയുടെ വീട്ടിലേക്ക് ചെന്നാൽ നാണക്കേടാ. എനിക്കല്ല നിങ്ങൾക്ക്. എന്റെ പെങ്ങള് പേരിക്കട്ടെ, ഇത് മറ്റാരും അറിയില്ല. പക്ഷേ ഇതിന് അല്പസ്വല്പം ചെലവുകളൊക്കെ ഉണ്ട്, മനസ്സിലായില്ലായിരിക്കും. ഈ സംഭവം മറ്റാരും അറിയാതിരിക്കണമെങ്കിൽ അല്ല ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതിക്കോ. ഞാൻ പാവപ്പെട്ടവരായിരുന്നിട്ടും അവന്റെ ഭീഷണിക്ക് വഴങ്ങി പണം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്റെ എല്ലാമായിരുന്ന പെങ്ങളുടെ ഭാവി നശിക്കരുന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്നിട്ടും ഒരു ദിവസം നിന്റെ കഴിഞ്ഞകല ജാതകമെല്ലാം അറിയുന്നവനാ ഞാൻ. അല്ല ഞാനിത് ആരോടും പറയില്ല, കാരണം എന്തെന്നറിയാമോ? ഞാനും ചെറുപ്പാ, എന്നെ കൂടി ഒന്ന് പരിഗണിച്ചാ മതി. നീ പേടിക്കണ്ട, ഒരിക്കൽ കൂടി ആ നാണിയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഞാൻ ഉണ്ടാക്കില്ല. എന്താ പോരെ, അങ്ങനെ കൂടിയ Thank you.
പോണേ. വൈകിട്ടാണെങ്കിലും ബുദ്ധി വന്നു നന്നായി. ആട്ടെ, ഞാൻ വേണം. ഇവിടെ വെച്ച് അതിനുള്ള സൗകര്യമില്ല. അതിനെന്താ വരൂ. വൈകിട്ട് 5 മണി വരെ ഈ വീട് എന്റെ കസ്റ്റഡിയില്. അത് കഴിഞ്ഞ ഒഴിഞ്ഞു കൊടുക്കണം. കാരണം ഇതിന്റെ ഉടമസ്ഥൻ വേറെയാ. ഉദ്യോഗമുള്ള ഭാര്യയും ഭർത്താവും ഓഫീസിൽ പോയി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലും പോയാൽ പിന്നെ ഈ വീട് കാലിയാ. അപ്പൊ ഞാൻ ഇവിടെ വരും. തോന്നിയാലൊന്ന് കുളിക്കും, ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. പിന്നെ ഇതിനൊന്നും നേരെ വരാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അടുക്കള വാതിൽ തുറന്നു വരുന്നത്. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഇനി മറ്റു ചില വീടുകളുണ്ട്, അത് ഞാൻ തുറക്കണ്ട. അടുക്കള വാതിൽ എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. എന്താ സംഗതി പിടിയിട്ടില്ലേ? ഭർത്താവിന് മാത്രമേ ജോലി കാണൂ, കുട്ടികൾ സ്കൂളിലും. അല്ല, അത് മറ്റൊരു ബിസിനസ്. ഞാനീ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാം ആശാനെ? BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് 5 വർഷം കഴിഞ്ഞു, ഇതുവരെ ഒരു ജോലിയും കിട്ടിയില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, കൈക്കൂലി കൊടുക്കാൻ മനസ്സിലാഞ്ഞിട്ട്, ശുപാർശ ചെയ്യാൻ ആളില്ലാഞ്ഞിട്ട്, എന്നെ പെറ്റുവളർത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച മാതാപിതാക്കൾ എന്നെ വെറുത്തു. എന്നെയും എന്റെ യോഗ്യതയും അംഗീകരിക്കുന്ന സമൂഹത്തെ ഞാനും വെറുത്തു. എനിക്ക് ജീവിക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച തൊഴിലുകളാണ് ബ്ലാക്ക് മെയിലിംഗ്, ചീറ്റിംഗ്. എനിക്ക് പോണം. അപ്പോൾ പറഞ്ഞ കാര്യം നിന്റെ കണക്കല്ലേ? എടാ, ഒരിക്കൽ എന്റെ പെങ്ങൽ ചതിക്കപ്പെടുകയായിരുന്നു, ഇന്നവൻ നീ മൂലം നശിച്ചു. ഇനി നിന്റെ കണക്ക് തീർക്കാം മൊത്തമായി തന്നെ. ഞാൻ പോണു. ഇനിയും നീ തൊഴിൽ ആവർത്തിച്ചെന്നറിഞ്ഞാ അന്ന് എന്റെ മയ്യത്തെടുക്കേണ്ടി വരും.
മാമൻ പട്ടാളത്തിൽ നിന്നാണ്. മോന്റെ പേരെന്താ? ബിജു. ഇവള് മിനി. ഹായ്, നല്ല പേര്. ഈ പെട്ടിയിൽ എന്താ മാമ? പെട്ടിയിൽ പിള്ളേരെ പിടിക്കുന്ന ആളാ. അമ്മ അച്ഛനും ഉള്ളപ്പോ പിടിക്കത്തില്ല. ഒന്നും തുറക്കും അമ്മ. വേണ്ട, നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. ഒന്ന് പിടിച്ചേ. വലിയ ഭാരമാണെങ്കിൽ അമ്പലക്കുട്ടന്റെ തലയിലോട്ട് വെച്ചാ കേട്ടോ. ഞാൻ പിടിച്ചോളാം, ഞാൻ പിടിച്ചോളാം. വേണ, മാറിയേ. ഇത് ആരാടാ? പട്ടാളത്തിൽ നിന്ന് വന്ന. അതേ പെട്ടി കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ടാണോ നീ നോക്കി നിൽക്കുന്നത്? ഒന്ന് പിടിച്ചോടാ. രാമണ്ണൻ ചെയ്യാനറിയില്ല. പോടാ വീട്ടില്. ഞാൻ വരട്ടെ മക്കളെ. എടാ ഞാനും വരുന്നടാ. ഒരുപക്ഷെ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ മയ്യത്ത് കാത്തു കിടക്കുകയാണ് എന്റെ ഉമ്മ. ഉമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. മമ്മൂട്ടിക്ക് ഒരാപത്തും വരില്ല. ശരി, ഞാൻ പോണു. മമ്മൂട്ടി. വേണ്ട, ഇതെന്റെ കടമയാണ്. ചെലവിനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ഇതെന്റെ കാശല്ല, മോഹന്റെ ചെലവിന് വേണ്ടി അവന്റെ അമ്മ തന്നതാണ്. പാവമ്മ, ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം. ഈയിടെ കുറെ കള്ളക്കറുപ്പ് സാധനങ്ങൾ ഈ വഴി പോകുന്നുണ്ട്. തുറക്കടോ പറ്റി സാർ. പെട്ട് തുറക്കാൻ. സാർ, സാധനം എന്തായാലും സൂക്ഷിച്ചു കൊണ്ടുപോകണം.